ഹലോ എവ്രിവൺ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇഗ്നോ അസൈൻമെന്റ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഹൗ ടു ചെക്ക് ഇഗ്നോ അസൈൻമെന്റ് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ വൈൽ ചെക്കിംഗ് ദി സ്റ്റാറ്റസ്. ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അസൈൻമെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു അസൈൻമെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ കറക്റ്റ് നമ്മുടെ അസൈൻമെന്റിന്റെ കറണ്ട് പൊസിഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു അസൈൻമെന്റ് പല സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഓരോ സ്റ്റഡി സെന്റേഴ്സും അത് കൗൺസിലേഴ്സിന് വാല്യൂ ചെയ്യുന്നതായിട്ട് അയച്ചു കൊടുക്കും. അതിനുശേഷം ആ ഒരു മാർക്ക് ലിസ്റ്റ് ഇഗ്നോ സ്റ്റഡി സെന്റേഴ്സ് ഇഗ്നോ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു മാർക്സ് റീജിയണൽ സെന്റേഴ്സ് വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാണ് നിങ്ങളുടെ ഗ്രേഡ് കാർഡിലേക്ക് ആ ഒരു മാർക്ക് എൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ പ്രോസസ്സും നിങ്ങൾക്ക് ഓരോ സ്റ്റേജസും നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഒരു അസൈൻമെന്റിന്റെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഒരുപാടുണ്ട്. പലപ്പോഴായിട്ട് കൗൺസിലേഴ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ് റിജക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. കാരണം അതിൽ വരുന്ന മിസ്റ്റേക്സുകളും എറേഴ്സും പ്രകാരം പല സാഹചര്യങ്ങളും അസൈൻമെന്റ്സ് റിജക്റ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ അസൈൻമെന്റ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിജക്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ അസൈൻമെന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾ ഗൂഗിളിൽ വിസിറ്റ് ചെയ്യുക. ഗൂഗിളിൽ വിസിറ്റ് ചെയ്ത് നേരെ സെർച്ച് ബോക്സിൽ നിങ്ങൾ എൻ്റർ ചെയ്യാവുന്നതാണ് ഇഗ്നോ അസൈൻമെന്റ് സ്റ്റാറ്റസ് അല്ലേ. ആ ഒരു കീവേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അസൈൻമെന്റ് സ്റ്റാറ്റസ് ചെക്ക് എന്ന് പറയുന്ന ഒരു ലിങ്ക് ആയിരിക്കും. അത് ഇഗ്നോയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള ഡയറക്റ്റ് ലിങ്കാണ്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എത്തിച്ചേരുന്നത് ഇഗ്നോയുടെ നിങ്ങളുടെ അസൈൻമെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന പേജിലേക്കായിരിക്കും. ഈ ഒരു പേജിൽ നിങ്ങൾ ഫസ്റ്റ് ബോക്സ് തന്നെ 10 ഡിജിറ്റ് വരുന്ന നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം കാണുന്ന ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം കോഡും എൻ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ അസൈൻമെന്റ് സ്റ്റാറ്റസ് കാണിക്കുന്ന പേജിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പം സ്റ്റാറ്റസുകൾ പല രൂപത്തിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് 1 by 1 നോക്കാം. ചില സമയങ്ങളിൽ നിങ്ങളുടെ അസൈൻമെന്റിന്റെ നേരെ, നിങ്ങൾ ഏത് അസൈൻമെന്റ് ആണോ പ്രീവിയസ് ആയിട്ട് സബ്മിറ്റ് ചെയ്തത് ആ അസൈൻമെന്റിന്റെ നേരെ നിങ്ങൾ കാണിക്കുന്ന സ്റ്റാറ്റസ് റിസീവ്ഡ് ടു ബി പ്രോസസ്ഡ് എന്നാണെങ്കിൽ, നിങ്ങളുടെ അസൈൻമെന്റ് വാല്യൂ ചെയ്തതിന് ശേഷം അതിൻ്റെ മാർക്സ് ഇഗ്നോ വെബ്സൈറ്റിൽ അപ്ലോഡഡ് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് അതിനുശേഷം ആ റീജിയണൽ സെന്റേഴ്സിന്റെ വാലിഡേഷന് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഈ ഒരു സ്റ്റാറ്റസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കാണിക്കുന്ന മറ്റൊരു സ്റ്റാറ്റസ് ഇതായിരിക്കും, ചെക്ക് ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് ഫോർ ഡീറ്റെയിൽ. ഈ രൂപത്തിലുള്ള സ്റ്റാറ്റസ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും റീജിയണൽ സെന്റേഴ്സിന്റെ വാലിഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്, അത് ഓൾറെഡി എൻറ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഗ്രേഡ് കാർഡിലേക്ക് എൻറ്റർ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സ് ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ അസൈൻമെന്റ് വാല്യൂ ചെയ്ത് മാർക്സ് എൻറ്റർ ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പ്രീവിയസ്ലി ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സുകളെല്ലാം തന്നെ പേരും അതുപോലെ തന്നെ സ്റ്റാറ്റസും വന്നിട്ടുണ്ടോ, കോഡും അതിൻ്റെ സ്റ്റാറ്റസും വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും കേസിൽ നിങ്ങളുടെ ആ ഒരു കോഴ്സ് കോഡും അതിൻ്റെ സ്റ്റാറ്റസും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റഡി സെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യണം. കാരണം സാധാരണ ഇഗ്നോ അസൈൻമെന്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറ് ടേം ആൻഡ് എക്സാമിനേഷൻ കഴിഞ്ഞ് വിത്തിൻ 1 weekലാണ്. അത് സാധാരണ ഒരു 3 weeks വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാറുണ്ട്. എക്സാം കഴിഞ്ഞ് 25 ഡേയ്സിന് ശേഷവും നിങ്ങളുടെ അസൈൻമെന്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റഡി സെന്ററിനെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. കാരണം എക്സാം കഴിഞ്ഞ് 45 ഡേയ്സിൻ്റെ ഇടയിൽ നിങ്ങളുടെ റിസൾട്ടും അതുപോലെ തന്നെ ഗ്രേഡ് കാർഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു 45 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മാർക്സ് അസൈൻമെന്റ്സ് മാർക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റ്
ആവേണ്ടതാണ്. അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗ്രേഡ് കാർഡ് കിട്ടുന്നതിന് കാലതാമസം വരും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ അസൈൻമെന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പിന്നീട് വരുന്ന ഗ്രേഡ് കാർഡും റിസൾട്ടും വരാനുള്ള ഒരു കാലതാമസത്തിനെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് നിങ്ങൾ ഇഗ്നോ സ്റ്റാറ്റസ് ചെയ്യുക ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ ചാൻസ് ഉള്ളത് യുവർ അസൈൻമെന്റ് സ്റ്റാറ്റസ് നോട്ട് ഫൗണ്ട്. ഇത് സാധാരണ വരാറുള്ളത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനാണ് സാധാരണ ഈ ഒരു മെസ്സേജ് വരാറുള്ളത്. കാരണം അവരുടെ അസൈൻമെന്റ്സ് ഒരു അസൈൻമെന്റ്സും തന്നെ ഇതുവരെയും വാലിഡേറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ മാർക്സ് അപ്ലോഡഡ് ആയിട്ടില്ല എന്നാണ് ഈ ഒരു മെസ്സേജ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടും ഈ രൂപത്തിലുള്ള മെസ്സേജ് ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റഡി സെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങളുടെ അസൈൻമെന്റ്സ് വാല്യൂ ചെയ്യാൻ പോയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് അപ്ലോഡഡ് ആയിട്ടില്ല എന്നാണ് ഈ ഒരു മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം കഴിഞ്ഞിട്ടും 25 ഡേയ്സിന് ശേഷവും നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുശേഷവും ഈ രൂപത്തിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റഡി സെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.